ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഷാഡോ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി തലക്കറിയായിട്ടാണ് വരുന്നത്. തലക്കറി പുട്ടിൻ്റെ കൂടെയാണ് ടൈം നമ്മളിപ്പോൾ കഴിച്ചത്. ചോറിൻ്റെയും കഴിക്കാൻ കുഴപ്പമില്ല. ചീനി ഇതൊക്കെ അടിപൊളി ബെസ്റ്റാണ്. ഇവിടെ ഇപ്പം 3 നെമ്മീൻ്റെ തല 3 കിലോയോളം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മൊത്തത്തിൽ വീട്ടിൽ മാമ വന്നപ്പോൾ മാമ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. മാമനിത് പ്രിപ്പയർ ചെയ്ത് തരികയും ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, സവാള ഇതൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ ഒരു പാനിൽ, ഒരു പാത്രത്തിൽ, ഇത്തിരി വലിപ്പമുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. ഇനി വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. മുളക് പൊടി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഒരു 6-7 ടീസ്പൂണോളം മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി വളരെ കുറച്ച് ഉപയോഗിക്കണം. ഇതൊന്ന് മൂപ്പിച്ച് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ ഉലുവ മൂത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ആയിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വടക്കമ്പുള്ളിയാണ്. വടക്കമ്പുള്ളി കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം. നന്നായിട്ട് വഴണ്ട് ഉള്ളിയൊക്കെ. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നു. ഒരു 2 തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ കുരുമുളക് പൊടി. ശേഷം നമ്മൾ ആദ്യമേ മൂപ്പിച്ച് വെച്ചിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അല്ലേ, അതെല്ലാം കൂടെ ഇതിലേക്ക് തട്ടി കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കിന് തീ കുറച്ച് കുറച്ച് വെക്കണം കേട്ടോ. ശേഷം നമ്മൾ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന തലയല്ലേ, തലയുടെ പീസസ് അതെല്ലാം വാരി അതിലേക്കിടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പെല്ലാം അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ ആക്കുന്നത്. ഇതൊന്ന് അരപ്പൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ ബാക്കി വെള്ളം ഒഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പുളി ഇട്ടിട്ടില്ലായിരുന്നല്ലോ. പുളി ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് ഇളക്കി വെക്കുന്നു. ശേഷം നമ്മൾ കറി തല വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മൾ ഉപ്പ് നോക്കണം. ഇപ്പം നമ്മൾ അധികം വെള്ളം ഒഴിച്ചില്ലേ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില, കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് തീ വെള്ളം വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി മാമ സ്പെഷ്യൽ തലക്കറിയുടെ റെഡി. താങ്ക് യു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.